ഞാൻ ഈ ദേശയിലൊന്നും വിശ്വസിക്കുന്ന ആളല്ലോ. അവർ വിശ്വസിച്ചോട്ടെ. ബി ജെ പിയും അതുപോലെ കോൺഗ്രസും ഇന്ത്യയിലും അതിൻ്റെ ഭാഗമായിട്ട് കേരളത്തിലും കള്ളപ്പണം ഒഴുക്കിയതിൻ്റെ ചരിത്രമാണ് ഇവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിലും ഈ പണം ഒഴുക്കുക എന്നുള്ളത് ഇവരുടെ അജണ്ടയാണ്. ആ അജണ്ട കൃത്യമായിട്ട് കൈകാര്യം ചെയ്യപ്പെടുമെന്ന് തന്നെയാണ് ഞങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ ഉറപ്പായിട്ട് പറയുന്നത് ഇതിന് സമഗ്രമായ അന്വേഷണം വേണം. ഒരു സാധാരണ രീതിയിലുള്ള അന്വേഷണം കൊണ്ട് ഇത് പൂർത്തിയാക്കാൻ സമഗ്രമായ അന്വേഷണം വേണം. ഗവൺമെന്റ് അന്വേഷിക്കണം, ഗവൺമെന്റിൽ അന്വേഷിക്കണം. ഞാനിപ്പോൾ പോലീസിൻ്റെ വീഴ്ചയോ പോലീസിൻ്റെ നേട്ടമോ അല്ല നമ്മുടെ ചർച്ച ചെയ്യേണ്ടത്. ഇവിടെ യഥാർത്ഥത്തിൽ കള്ളപ്പണം ഒഴുക്കുന്നതിന് വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമങ്ങളെ പ്രതിരോധിക്കുക എന്നുള്ളതാണ്. ആ പ്രതിരോധത്തിൻ്റെ ഭാഗമായിട്ട് എന്തൊക്കെ ചെയ്യണോ അത് മുഴുവൻ ചെയ്യുന്നതിന് വേണ്ടി ബാധ്യതയുണ്ട് ഗവൺമെൻറ്റിന് ഉൾപ്പെടെ. അതുകൊണ്ട് പരാതി ഇപ്പോൾ ജില്ലാ സെക്രട്ടറി തന്നെ പാലക്കാട് പാർട്ടി സി പി എം ജില്ലാ സെക്രട്ടറി തന്നെ പരാതി കൊടുത്തിട്ടുണ്ട്. ആ പരാതി സംബന്ധിച്ച് അന്വേഷിക്കട്ടെ, കൃത്യമായ അന്വേഷണം നടക്കട്ടെ. ഈ വസ്ത്രം കൊണ്ട് തന്നെ അവിടെ വന്ന് സാധിച്ചു. ഈ വസ്ത്രം കൊണ്ട് താമസിക്കാത്ത സ്ഥലത്ത് എന്തിനാണ് വന്നത്? വെട്ടിയും കൊണ്ട് എന്നിട്ട് ആ പെട്ടി ഉള്ളിലേക്ക് കൊണ്ടുപോകുന്നു, വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നു. അത് കൊണ്ടുപോകുന്നതാരാ? ഇത് പറഞ്ഞു തീർക്കട്ടെ. ആരാ ഈ പൊട്ടി കൊണ്ടുവന്നത്? ഫിനി അല്ലേ? ആരാ ഫിനി? വ്യാജ ഐ ഡി. അപ്പൊ വളരെ കറക്റ്റ് അല്ലേ? ഇതിൻ്റെ അകത്ത് വളരെ ശക്തിയായ രീതിയിലുള്ള ഒരു അന്തർധാര ഉണ്ടായിട്ടുണ്ട്. അത് ഇമാതിരിയുള്ള കള്ളത്തരം കാണിക്കുന്ന സെറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അല്ലാണ്ട് ഈ പെട്ടിയും കൊണ്ട് അവിടെ വരേണ്ട പല കാര്യമുണ്ട്. താമസിക്കാതെ ഒരു ലോഡ്ജിലേക്ക് പെട്ടിയും കൊണ്ട് വരേണ്ട കാര്യം എന്താണ്? അപ്പോൾ അത് അതുമാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞു രണ്ട് മണിക്ക് പോയിട്ട് ഞാനിവിടെ ഉണ്ട് എന്ന് പറയേണ്ട കാര്യം എന്താണ്? പണ്ടാരോ പറഞ്ഞ പോലെ കുമ്പളങ്ങ കട്ടവൻ്റെ തലയിൽ ഇതാ നര എന്ന് പറഞ്ഞപ്പോൾ അറിയാണ്ട് നര തടവി പോകുന്ന ഒരവസ്ഥയുണ്ടല്ലോ. അതാണ് ഇപ്പോൾ കണ്ടത്. ഇവരെല്ലാം നുണ പരിശോധനയ്ക്ക് വിധേയപ്പെടുത്തണം, അപ്പോഴാണ് കൃത്യമായി മനസ്സിലാക്കുക. പക്ഷേ അതിനകത്തൊരു കാര്യം, ഈ പോലീസ് കുറച്ചുകൂടി ശ്രദ്ധിച്ചിരുന്നെങ്കിൽ അത് പിടിക്കാമായിരുന്നല്ലേ? അല്ല, അതിനെ പ്രതിരോധിക്കുകയാണ് ഇവർ ചെയ്തത്. പോലീസിനെ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ അനുവദിക്കാതെ നിലവാ സ്വീകരിക്കുകയാണ് ഇവർ ചെയ്തത്. അപ്പോൾ അതിൻ്റെ അർത്ഥം തന്നെ അവർക്ക് മറക്കാനുണ്ടായിരുന്നു തന്നെയാണ്. അത് ഒരു തരത്തിലും പുറത്ത് കൊണ്ടുവരാൻ പാടില്ല എന്നുള്ള ഉറച്ച ധാരണയിൽ തന്നെയാണ് അവരന്ന് പ്രകോപനപരമായ നിലപാട് സ്വീകരിച്ചത്.